നമസ്കാരം ലിവർപൂൾ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ഒരു അടിപൊളി കംബാക്ക് ന്യൂകാസലിനെതിരെ. ഒരു ഗോളിൽ നിന്ന് താഴെ നിന്ന് 28-ാമത്തെ മിനിറ്റിൽ മുതൽ 10 ആൾക്കാരെ വെച്ച് കളിച്ച ലിവർപൂൾ അവസാനത്തെ 10 മിനിറ്റിൽ 2 ഗോൾ അടിച്ച് 2-1 ജയത്തോടെ. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം, ഈസ് ലിവർപൂൾ എ ടൈറ്റിൽ ചാലഞ്ചിങ് ടീം എന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ലിവർപൂൾ ഹാസ് ഓൾവേസ് ബീൻ എ ടൈറ്റിൽ ചാലഞ്ചിങ് ടീം. ദ കൺസേൺ അല്ലെങ്കിൽ ചോദ്യം വരുന്നത്, ഹൗ ഡു ദേ മാനേജ് ദാറ്റ് ഇഞ്ചുറീസ്. അത് തന്നെയാണ് ക്ലോപ്പിന്റെ എപ്പോഴും ഏതൊരു സിസ്റ്റം എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ. ഇപ്പൊ ക്ലോപ്പിന്റെ ടൈറ്റിൽ വിന്നിംഗ് സീസണും യു സി എൽ വിന്നിംഗ് സീസണും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഹി ഹാഡ് ദാറ്റ് കോർ 11 പ്ലെയേഴ്സ് ഓൾവേസ്. അങ്ങനെയാണ് ക്ലോപ്പ് കഴിക്കുന്നത്. ഹി ഇസ് നോട്ട് എ ഹെവിലി റൊട്ടേഷൻ ഫേവേർഡ് കൈൻഡ് ഓഫ് പ്ലെയർ. ഞാൻ പല വീഡിയോയിലും പണ്ടും എന്റെ ചെൽസിക്കാരൻ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ വെൽ ഫങ്ഷനിങ് നമ്പർ 11 പ്ലെയേഴ്സ്, അടിപൊളിയാണ്. പക്ഷെ അതിനകത്ത് ആ വെൽ ഫങ്ഷനിങ് നമ്പർ 1 പ്ലെയേഴ്സിൽ ഏതെങ്കിലും ഒരു പ്ലെയർ അവിടെ ഇവിടെയൊക്കെ മിസ്സായി കഴിഞ്ഞാലുള്ള ഒരു ഇഷ്യൂ ഉള്ളൂ. ഇനിയിപ്പോ വെർജിൽ വാൻ ഡൈക്ക് ഒരു മാച്ചിൽ സസ്പെൻഡ് ആയി, അത് ചിലപ്പോൾ ഇനിയും കൂടാം. ബിക്കോസ് ഹി വാസ് വെരി ഒഫെൻസീവ് ടു ദ ഫോർത്ത് ഒഫീഷ്യൽ, അല്ലെങ്കിൽ റെഫറിയോട്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മത്സരങ്ങളുടെ അഭാവത്തിൽ എങ്ങനെയാണ് ലിവർപൂൾ മാനേജ് ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. കൊണാട്ടോയുടെ ഒരു ആബ്സെൻസ്. പക്ഷെ കഴിഞ്ഞ കളി മാറ്റിപ്പും ഗോമസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ അതൊരു കോൺഫിഡൻസ്. പക്ഷെ സി, ഇതാ ഞാൻ പറയുന്നത്, 1-2 കളികളിലേക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കൺസിസ്റ്റന്റ്ലി 4-5 കളികൾ ഇവരെ കൊണ്ട് തന്നെ കളിപ്പിക്കുക, ഒരു മാസത്തെ സിറ്റുവേഷൻ ഇവര് രണ്ടുപേരെയും കൊണ്ട് ഈ മാറ്റിപ്പും ഗോമസിനെയും കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. പിന്നെ മിഡ്ഫീൽഡ് ഇപ്പൊ സെറ്റ് ആണ്. സബോസ്ലായൊക്കെ അടിപൊളി പെർഫോമൻസ്. സബോസ്ലായൊക്കെ പെർഫോം ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു, ഇത് ലിവർപൂൾ ഈ സീസണാണോ വന്നത്, ഒരു 3-ാമത്തെ സീസണാണോ 2-ാമത്തെ സീസണാണോ കളിക്കുന്നത് എന്നുള്ളത്. ഹി ഈസ് ജസ്റ്റ് പെർഫെക്ട്ലി ഫിറ്റ് ടു ദാറ്റ് സ്ലോട്ട്. മെക്കാലിസ്റ്റർ പിന്നെ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തലവേദനയില്ല. സാല, ലൂയിസ് ഡിയാസ് ഒക്കെ ആ ഗോൾ അടിച്ചത് ഈ കഴിഞ്ഞല്ല, അതിന് മുമ്പത്തെ കളിക്കുള്ള ഗോളൊക്കെ അടിച്ചത്, ദി ഹി ലുക്സ് റിയലി ഷാർപ്പ്. പിന്നെ എനിക്കൊരു ചെറിയ സംശയം ഗ്യാപ്കോ ആണ്. ഗ്യാപ്കോ ആ ഒരു കൈൻഡ് ഓഫ് ഇമ്പറ്റസ് തരുന്നില്ല. ന്യൂനെസ് ലുക്സ് ഷാർപ്പ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂനെസിന്റെ ഗോൾ ഇസ് ഓൾവേസ് കൗണ്ടർ അറ്റാക്കിംഗ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്കിലാണ് ന്യൂനെസ് അടിപൊളി. കാരണം ഹി ക്യാൻ യൂസ് എ സ്പേസ്. ആ ഫിനിഷിംഗ് വെറുതെ ടോപ്പ് ടോപ്പ് ക്ലാസ് ഫിനിഷ് ആയിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ ന്യൂനെസിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്ക് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന് ന്യൂനെസിന് പറ്റിയ സിസ്റ്റം ആയിരുന്നു. കാരണം ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ട്രാൻസിഷൻ അറ്റാക്ക്, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കൗണ്ടർ അറ്റാക്ക്. പക്ഷെ ലിവർപൂൾ എപ്പോഴും ട്രാൻസിഷൻ അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് കളിക്കില്ല. അതേ ലിവർപൂൾ എപ്പോഴും പൊസിഷൻ ബേസ്ഡ് ആണ് കളിക്കുന്നത്. അപ്പൊ അവിടെ ന്യൂനെസ് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ബട്ട് ഹി ലുക്സ് റിയലി ഷാർപ്പ്. സോ ഈസ് ലിവർപൂൾ എ ടൈറ്റിൽ ചാലഞ്ചിങ് ടീം? ദി ആൻസർ ഇസ് യെസ്, ഓൾവേസ് എ ടൈറ്റിൽ ചാലഞ്ചിങ് ടീം. ബത്താറു എന്തോ, ഫസ്റ്റ് കളി അത്രയ്ക്ക് വലിയ ഒരു പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് കളിയല്ലേ പ്രീമിയർ ലീഗിൽ വരുന്നത്, നമ്മൾ അങ്ങനെ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് കണ്ടറിയാം. പിന്നെ അതിന് പകരം അവിടെ ഹാർവി എലിയറ്റിനെ കുറച്ച് ഞാൻ കളിപ്പിച്ചു, ഹി ലുക്ക് റിയലി ഷാർപ്പ്. പിന്നെ പോരാത്ത ലിവർപൂളിന്റെ ബാക്ക് ടച്ച് ഉണ്ട്. സോ യെസ്, മിഡ്ഫീൽഡ് ഓടിപ്പിക്കാനൊക്കെ പറ്റും. ബട്ട് ഇതാണ് ഇഷ്യൂ. ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം ആകുമ്പോഴത്തേക്കും യു നീഡ് എ പെർഫെക്റ്റ് ലെവൻ. അപ്പൊ ആ ഒരു പെർഫെക്റ്റ് ലെവൻ ഇപ്പൊ ലിവർപൂളിന് അവൈലബിൾ അല്ല. അതാണ് ഒരു ചാലഞ്ച്. വട്ടാറോ എൻഡോ കുടി റൺ ദി എൻറ്റയർ സീസൺ വിത്ത് എ ടോപ്പ് ലെവൽ പെർഫോമൻസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും ഈ മാനേജ് ചെയ്ത് കളിക്കുന്നത്, ഈ മാനേജ് ചെയ്ത് കളിക്കുമ്പോഴത്തേക്കുമാണ് ചില സമയത്തൊക്കെ കളിയൊക്കെ ഓപ്പണായി മാറുന്നത്. അപ്പൊ അത് ഒരു ഇഷ്യൂ, എങ്ങനെ ക്ലോപ്പ് ഹാൻഡിൽ ചെയ്യണമെന്നനുസരിച്ചിരിക്കും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ബിവിഡിയുടെ അല്ലെങ്കിൽ കൊണാട്ടയുടെ ആബ്സെൻസിൽ ഗോമസിനും മാറ്റപ്പിനും കളിപ്പിക്കാൻ പറ്റുന്നത്. സോ ദ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ സ്ക്വാഡ് ഡെപ്ത് മിഡ്ഫീൽഡിന്റെ, അത് പ്രത്യേകിച്ച് നമ്പർ 6-ലും ഡിഫൻസിലും ഉള്ളത് ഒരു ചോദ്യമാണ്. അത് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം തന്നെയാണുള്ളതിൽ യാതൊരു സംശയമില്ല. ബട്ട് അഗൈൻ, ഒരു പ്രീമിയർ ലീഗ് ഇസ് എ ഹ്യൂജ് സീസൺ. 38 മത്സരങ്ങൾ പോരാത്തതിന് യൂറോപ്പ ലീഗ്സും പിന്നെ ഡൊമസ്റ്റിക് കപ്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എളുപ്പമല്ല പ്ലെയറിന്റെ ഫിറ്റ്നസും എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെ ക്ലോപ്പ് മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പോസിബിലിറ്റി ആണ്, ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഈ പറയുന്ന പോലെ പ്ലെയർ റൊട്ടേഷനും പ്ലെയർ ഇഞ്ചുറീസിനും അനുസരിച്ചിരിക്കും ലിവർപൂളിന്റെ ഈ ഒരു സീസൺ. എനിവേ, ദാറ്റ്സ് ഇറ്റ്. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ്. ലിവർപൂൾ ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം തന്നെയാണോ ഈ സീസണിൽ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ്, എസ്കേ ഫ്രം ഫുട്ബോൾ ലേഴ്സ് ലൈഫ്.